അങ്ങനെ വളരെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മുടെ കൈ കിടക്കുമ്പോഴാണ് നമ്മൾ വളരെ വിദേശത്തു നിന്നുള്ള ടെക്നോളജി കൊണ്ട് ഇവിടെ ഇറക്കുമതി ചെയ്ത് അത് പരാജയപ്പെട്ട് ആയിരക്കണക്കിന് ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുളങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സർക്കാർ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് ചെയ്ത് ഫെയിലറായി കാലിയാക്കി കിടക്കുകയാണ്. ഇത് ചെയ്ത് ഇത് പ്രൊമോട്ട് ചെയ്ത് കർഷകരെല്ലാം ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മീനാണ്, ഇത് ഇണങ്ങുന്ന മീനാണ്, ഇത് മോഷണമാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വെള്ളപ്പൊക്കം. നമസ്കാരം, ഞാൻ ജോബി, മുണ്ടകൈ സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി പറത്താനത്ത് ഞാൻ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമ്മിശ്ര കൃഷിഫാം, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരവാദപരമായ തീരുമാനങ്ങൾ കാരണം സ്റ്റോവുമായി അത് പൂട്ടേണ്ടി വന്നു. അതിൻ്റെ ആ ദുരനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മറുനാടൻ മലയാളി ചെയ്യുകയുണ്ടായി. അത് അനേകരിലെത്തുകയും ലക്ഷക്കണക്കിന് ആൾക്കാരിലെത്തുകയും അവരൊക്കെ എന്ത് കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്, മെയിനായിട്ട് ഞാൻ മത്സ്യകൃഷിയാണ് ചെയ്യുന്നത്, ആ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ പലരും താല്പര്യപ്പെട്ടതനുസരിച്ച് മറുനാടൻ മലയാളി വീണ്ടും എന്നെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് മറുനാടൻ മലയാളിയായിട്ട് സഹകരിച്ച് ഈ വീഡിയോ ചെയ്യുന്നതിൽ. ശരിക്കും ഞാൻ ഒരു എക്സർവീസ്മാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജോലി നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കൃഷിയും കൃഷി അനുബന്ധമായ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. ബേസിക്കലി ഞാനൊരു ഓർഗാനിക് ഫാർമറാണ്. സേഫ്റ്റി ആയിട്ടുള്ള ഭക്ഷണ രീതികൾ അത് ജീവിതത്തിൽ പാലിക്കുകയും അത് ജനങ്ങളിൽ എത്തിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധവും എനിക്കുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9 വർഷം മുമ്പാണ് ഞാൻ മറ്റ് കൃഷികളുടെ കൂടെ ഈ മത്സ്യകൃഷിയിലേക്ക് ഞാൻ ആകർഷണമായി ഞാൻ വന്നത്. അന്ന് ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഈ ഒരു പുതിയ മത്സ്യകൃഷി രീതിയായ അക്വാപോണിക്സ്, റാസ്, ബയോഫ്ലോക്ക് ഇതൊക്കെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയായിരുന്നു. അതിന് വലിയൊരു പ്രചാരവും അതിന് സബ്സിഡിയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചെറിയ രീതിയിൽ ഈ അക്വാപോണിക്സും റാസും ബയോഫ്ലോക്കൊക്കെ ചെയ്തു. ഏകദേശം ഒരു 25 ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ഈ യൂണിറ്റ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. വർഷത്തിലൊരു 20 ടൺ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന, ഗിഫ്റ്റ് തിലോപ്പിയോ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുത്ത് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സഹകരണവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പല യൂട്യൂബ് ചാനലിലൊക്കെ കയറി പഠിക്കുകയും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ വെച്ച് ഞാനിത് അപ്ഗ്രേഡ് ചെയ്ത് വന്നാണ് ഞാൻ ആ സിസ്റ്റം, ആ 20 ടൺ കപ്പാസിറ്റി ഞാൻ അച്ചീവ് ചെയ്തെടുത്തത്. അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കംപ്ലീറ്റ്ലി സർക്കാർ പറഞ്ഞ രീതി അനുസരിച്ചല്ല ചെയ്തത്, അത് ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഞാനൊരു കോംബോ യൂണിറ്റാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത്. അതായത് നമുക്കാവശ്യമുള്ള മത്സ്യകുഞ്ഞുങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് പല പ്രാവശ്യം നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗിഫ്റ്റ് തിലോപ്പിയ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ, അതിൻ്റെ സീഡ് നമ്മൾ വാങ്ങിച്ച് ഓരോ പ്രാവശ്യം വളർത്തുമ്പോഴും അതിൻ്റെ ഏറ്റവും നല്ല മീനുകളെ നമ്മൾ മാറ്റിയെടുത്ത് കുറച്ച് ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ നമ്മളുടെ ബ്രീഡിംഗ് പോയിൻറ്റിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നേഴ്സറി പോയിൻറ്റിലിട്ട് 1 മാസം വളർത്തി വീണ്ടും അതിനെ നമ്മൾ ഒരു 6 ബയോഫ്ലോക്ക് ടാങ്കിൽ ഇറക്കി വിടും. ഏകദേശം ഒരു 2-2.5 മാസം ബയോഫ്ലോക്ക് ടാങ്കിൽ നമ്മളതിനെ വളർത്തും. അത് കൂടുതൽ ബയോഫ്ലോക്ക് ടാങ്ക് വളർത്താൻ പറ്റില്ല, കാര്യം വളർത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്, മീൻ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ആ ബയോഫ്ലോക്കുന്ന സിസ്റ്റം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. അതിനുശേഷം നമ്മൾ അതിപ്പം 1 മാസം നമ്മൾ നേഴ്സറി പോയിൻ്റ് വളർത്തി, ഏകദേശം 2-2.5 മാസം ബയോഫ്ലോക്ക് ടാങ്ക് വളർത്തി, അതിനുശേഷം ഏകദേശം 3.5 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ, മീനുകളെ നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാം 250 ഗ്രാം നമുക്ക് തൂക്കം വരും. ആ മീനുകളെ നമ്മൾ അക്വാപോണിക്സിലോ റാസിലോ ഇട്ട് കൾച്ചറിങ് കംപ്ലീറ്റ് ആക്കും. 6 മാസം കൊണ്ട് കൾച്ചറിങ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന മീനുകളെ നമ്മൾ വിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ വളർത്തുമ്പോൾ മീനുകൾക്ക് വളരെ ടേസ്റ്റും ഉണ്ടായിരുന്നു, ഗ്രോത്തും ഉണ്ടായിരുന്നു, മോർട്ടാലിറ്റിയൊക്കെ വളരെ കുറവുമായിരുന്നു. പക്ഷേ ദുഃഖകരമായൊരു സങ്കടം ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ടണ്ണായിരുന്നു. ഏകദേശം 250 കിലോ മാത്രമേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ, ബാക്കി എനിക്ക് വിൽക്കാൻ പറ്റിയില്ല. ഗിഫ്റ്റ് തിലോപ്പിയെ സംബന്ധിച്ച് അതിനൊരു പ്രശ്നമുണ്ട്. ഇതിനെ നമ്മൾ 6 മാസം കൊണ്ട് അല്ലെ 7 മാസം കൊണ്ട് നമ്മൾ വിറ്റ് തീർത്തില്ലെങ്കിൽ നമുക്കിതിനെ ഇതിൻ്റെ മെയിൻ നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജും പിന്നെ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ഫീഡിൻ്റെ എക്സ്പെൻസുമാണ്. അത് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കും. പിന്നെ മീനുകൾ ഈ 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്മുറ്റിയൊരു ടേസ്റ്റൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും നമുക്ക് വിറ്റ് മാറിയുള്ള നഷ്ടങ്ങൾ കൂടി കൂടി വരും.
അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ നമുക്ക് ഒരു വണ്ടിയുണ്ട്, വണ്ടിയിലൊക്കെ ഇട്ട് റോഡിലൊക്കെ ഇട്ട് വിൽക്കാനുമൊക്കെ ശ്രമിച്ചു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ല മത്സ്യഫെഡിന് വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും നമുക്ക് പ്രാവർത്തികമായില്ല. നാട്ടിലുള്ള സാധാരണ ഔട്ട്ലെറ്റ് കൂടെ വിൽക്കാൻ ശ്രമിച്ചു, അതൊക്കെ പരാജയമായിരുന്നു. അവരൊക്കെ 100 രൂപയ്ക്കൊക്കെ നമ്മുടെ മീനുകൾ എടുക്കുകയുള്ളൂ. നമുക്ക് 250 രൂപയിലും വളർത്തി വിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ, ന്യായമായ ഒരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആ സിസ്റ്റം ഒരു അട്ടർ ഫെയിലിയറായിരുന്നു. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-10,000 കർഷകരാണ് ഈ എന്നെ പോലെ കൃഷി രീതിയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര നഷ്ടത്തിലേക്കും ദുരിതത്തിലേക്കും ഒക്കെ പോയത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും ആ കൃഷി ചെയ്തോ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ സബ്സിഡികൾ കൊടുത്ത് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആ സിസ്റ്റം, ഈ ബയോഫ്ലോക്കും ഈ നൂതന കൃഷിരീതി, അക്വോപോണിക്സ്, റാസ് ബയോഫ്ലോക്ക്, ഇതെല്ലാം അട്ടർ ഫെയിലിയറാണ്. ചെയ്തവർക്കെല്ലാം അറിയാം, രണ്ടാമതാരും ചെയ്യാൻ മടിക്കില്ല. പിന്നെ പൈസ ഉള്ളവരും സാമ്പത്തിക ശേഷി ഉള്ളവരൊക്കെ ഒരു ഹോബി എന്ന നിലയിലേക്ക് ഇപ്പോഴും അത് കണ്ടിന്യൂ പോകുന്നല്ലാതെ ഇതിനകത്ത് 5 പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ല, അത് നഷ്ടമാണ്. സർക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത് ഇനിയും ഈ മേഖലയിലേക്ക് വരുന്ന കർഷകർക്ക് അത് ദുരിതങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ്, ഏകദേശം അന്നേരം എനിക്ക് ഇത്രയും കുളങ്ങളുണ്ട്, 20-ഓളം കുളങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇതിനെന്തോ ഒരു പരിഹാരമാർഗം എന്താണെന്ന് അന്വേഷിച്ച് ആണ് ഞാൻ ജെയിൻ ഗൗരാമി എന്ന് പറഞ്ഞ മീനിലേക്ക് എത്തിയത്. ജെയിൻ ഗൗരാമി 100 ആണ്ടുകൾ പാരമ്പര്യമുള്ളൊരു മീനാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പല ആട്ടുകുടുംബങ്ങളിലൊക്കെ ഇതിനെ സുലഭമായി വളർത്തിയിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളമുണ്ട്, ഇത് വളരും. പിന്നെ ഇതിൻ്റെ തീറ്റ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ നാടൻ പശുവിന് കൊടുക്കുന്ന ഇലകളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആഹാരം. ചേമ്പിലാണ് മെയിൻ ആഹാരം, ചേമ്പിൽ, കപ്പയിൽ, കപ്പളത്തിൻ്റെ ഇല, ചീരകളെല്ലാം, ചായമാൻസ, CO3, CO5 പുല്ലുകൾ, പിന്നെ ചക്കയുടെ സമയത്ത് ചക്ക, കപ്പയുടെ സമയത്ത് കപ്പ, പച്ചക്കറി വേസ്റ്റ്, വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ്, ഇങ്ങനെ എന്തും കഴിക്കുന്ന ഒരു മീനാണ് ജെയിൻ ഗൗരാമി. ഇത് ജലോപരിതലത്തിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത്. അതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനെ ബാധിക്കില്ല. ചെറിയ PH വേരിയേഷൻസോ അമോണിയ കൂടുതൽ, നൈട്രേറ്റ് കൂടുതൽ ഒന്നും ഇതിനെ ബാധിക്കില്ല, ഒരു പ്രശ്നവുമില്ല ഇതിന്. അങ്ങനെ വളരെ 45 വർഷം ആയുസ്സുള്ളൊരു മീനാണ്. ഇതിന് ക്രോസ് മുള്ളുകളൊന്നുമില്ല, നല്ല കട്ടിയുള്ള ഇറച്ചിയാണ് ഇതിൻ്റെത്. അങ്ങനെ പല എല്ലാ രീതികളിലും വളരെ മെച്ചമുള്ളൊരു മീനായിരുന്നു ജെയിൻ ഗൗരാമി. അത് സർക്കാരിന് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രൊമോട്ട് ചെയ്ത് കർഷകരെല്ലാം ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒരു ടെക്നീഷ്യനോ, ഇതിനൊരു എക്സ്പേർട്ടോ, ഇതിനൊരു മെഡിസിനോ, ഇതിനൊരു എക്സ്ട്രാ തീറ്റയോ, ഒരു സിസ്റ്റമോ ഒന്നും ആവശ്യമില്ല. വെള്ളമുണ്ട്, ഇതിനെ വളർത്താം. നമ്മുടെ നാട്ടിലുള്ള പച്ചിലകൾ കൊടുത്ത് വളരുന്ന മീനാണ്, ടേസ്റ്റുള്ള മീനാണ്. ഇതിന് പ്രത്യേകിച്ച് മാർക്കറ്റ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ വളരെ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം നമ്മുടെ കൈ കിടക്കുമ്പോഴാണ് നമ്മൾ വളരെ വിദേശത്തു നിന്നുള്ള ടെക്നോളജി കൊണ്ട് ഇവിടെ ഇറക്കുമതി ചെയ്ത് അത് പരാജയപ്പെട്ട് ഇത്രയും നഷ്ടങ്ങളും ദുരിതങ്ങളും കർഷകർക്ക് സമ്പാദിച്ചു കൊടുത്തത്. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് ഏകദേശം ഇവിടെ 20 കുളങ്ങളുണ്ട്. പ്രധാനത്ത് നമ്മൾ ഫാമിലായതുകൊണ്ട് 10-ഓളം കുളങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഗൗരയെ ഞാൻ ബ്രീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കുളത്തിൽ മാത്രമേ ഞാൻ ഗിഫ്റ്റ് ലോബി ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ കുളങ്ങളിലും എൻ്റെ ജെയിൻ ഗൗരാമിയാണ് വളരുന്നത്. കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ജെയിൻ ഗൗരാമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെയിൻ ഗൗരാമി കൃഷിയിലേക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ ഈ എന്ത് കാര്യത്തിലാണെങ്കിലും, എന്ത് ബിസിനസ്സിലാണെങ്കിലും, എന്ത് കൃഷിയിലാണെങ്കിലും, എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തയിലെത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ജെയിൻ ഗൗരാമി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് നാച്ചുറലി ബ്രീഡാവുന്നൊരു മീനാണ്. ഏകദേശം 4-4.5 വർഷം പ്രായമുള്ള മീനുകൾ, മെയിലിനെയും ഫീമെയിലിനെയും ഒരു പോണ്ടിലിട്ട്, ഒരു ചെറിയ കുളത്തിലിട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ 2-3 തവണ വരെ ഇത് ബ്രീഡാകും. ഓരോ പ്രാവശ്യം ബ്രീഡിങ്ങിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ ചെയ്തിരിക്കുകയാണെങ്കിൽ 1,000-ക്കണക്കിന് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൾച്ചറിങ് ടാങ്കിലിട്ട് നമുക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എക്സ്ട്രാ ഒരു ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ തൊടിയിൽ, നമ്മുടെ വീട്ടുവളപ്പിലുണ്ടാകുന്ന തീറ്റ കൊടുത്ത് നമുക്കിതിനെ വളർത്താൻ പറ്റും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ജെയിൻ ഗൗരാമി കൃഷി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മീനാണ്, ഇത് ഇണങ്ങുന്ന മീനാണ്, ഇത് മോഷണമാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വെള്ളപ്പൊക്കം മോഷണവും ആണ് ഇതിന് ഏറ്റവും വലിയ ത്രെട്ട്. ഇത് രണ്ടും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ജെയിൻ ഗൗരാമി കൃഷി വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വളർച്ചാ നിരക്ക് ശകലം കുറവാണ്. ഒരു ദിവസം കൊണ്ട് അല്ലെ 6 മാസം കൊണ്ട് നമുക്ക് ലക്ഷാധിപതിയാകുമെന്ന് നോക്കരുത്. 1.5 വർഷം കൊണ്ട് ഇത് ഏകദേശം 1.25-1.75 കിലോ തൂക്കം എത്തുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും, പക്ഷേ നമ്മളുടെ ബാക്കി എക്സ്പെൻസുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് പ്രോഫിറ്റബിളായിട്ട് വരികയും ചെയ്യും. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഉപയോഗത്തിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്.
കർഷകരെല്ലാം ഇത് ധാരാളമായിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനെ വളരെ സേഫ്റ്റി ഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് വരെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മുണ്ടക്ക ഇതുപോലുള്ള ഏരിയയിൽ ഒരു 100 കർഷകർ ഇത് ജൈൻകോലാമി ചെയ്യുന്നുണ്ട്. നമുക്കൊരു 10 ടണ്ണിൻ്റെ നമുക്കൊരു എക്സ്പോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 100 കർഷകരും അവരുടെ ഉള്ള ഒരു 250 കിലോ 250 കിലോ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അവിടുന്ന് വളരെ സേഫായിട്ട് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഓൾറെഡി ഈ മീനുകളെ ജൈൻകോലാമിയുടെ കുഞ്ഞുങ്ങളെയും ബ്രീഡിംഗ് പേറിനെയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തും കൊടുക്കുന്നുണ്ടായത് ഇപ്പോൾ കോവിഡ് കാരണം കേരളത്തിൽ മാത്രമേ സപ്ലൈ ഉള്ളൂ. നമ്മൾ വണ്ടിയിൽ ഒരു 100 ലിറ്റർ ടാങ്കിനകത്ത് 4-5 ബ്രീഡിംഗ് പേറിനുകളെ പിടിച്ചിട്ട് നമുക്ക് കണ്ണൂരുണ്ടെങ്കിൽ വേണമെങ്കിൽ സുഖമായിട്ട് കൊടുക്കാൻ പറ്റും, ഒരു പ്രശ്നവും വരികയില്ല. അത്ര സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു മീനാണത്. മറ്റുള്ള മീനുകളൊക്കെ ആണെങ്കിൽ ഇത് ചത്തുപോകും. കാര്യം ഇതിന് ഡിസോൾഡ് ഓക്സിജൻ അതിൻ്റെ പ്രശ്നമാണ്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി പ്രശ്നമാണ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രശ്നമാണ്, ഇതൊന്നും ഇതിനെ ബാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് വളർത്താൻ പറ്റുന്ന മീനാണ് ജൈൻകോലാമി. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിലവിലിപ്പം ബ്രീഡേഴ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വില 1 ഇഞ്ചിന് 25 രൂപ തൊട്ട് 30 രൂപയിലാണ് 1 ഇഞ്ചിൻ്റെ കുഞ്ഞുങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പലരെയും കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ചെറിയ കാരണം. കാരണം കുഞ്ഞുങ്ങളുടെ വില കാര്യം ഓൾറെഡി 10,000 കണക്കിന് കുളങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സർക്കാർ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് ചെയ്ത് ഫെയിലറായി കാലിയായി കിടക്കുകയാണ്. അവർക്ക് വീണ്ടും ഈ മത്സ്യകൃഷി പുനരാരംഭിക്കണമെങ്കിൽ, ഗൗരകൃഷി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വില അത് പറഞ്ഞ് താങ്ങാൻ പറ്റാത്തൊരു വിലയിലേക്കാണ് ഇപ്പം വന്ന് ജയിക്കുന്നത്. അതിനൊരു പരിഹാരമായിട്ടായിരുന്നു ഞാൻ വലിയ 10-150 കുളങ്ങൾ ചെയ്ത് പ്രധാനത് ബ്രീഡിങ്ങൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഏകദേശം 500-1000 ഇടയ്ക്ക് ബ്രീഡിംഗ് പേറുകൾ എനിക്ക് സ്റ്റോക്കുണ്ട്. ഒരു പ്രാവശ്യം ബ്രീഡിങ്ങിന് നമുക്ക് 1000 കുഞ്ഞുങ്ങൾ പേരും നമ്മളെ കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ ഒരു പക്ഷേ എൻ്റെ ആ സിസ്റ്റം, എൻ്റെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിലയൊക്കെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ടോ നമുക്കത് സാധിച്ചില്ല. എന്തുകൊണ്ടെന്നല്ല, നമ്മുടെ നാട്ടിൽ തെറ്റായ സിസ്റ്റം, നമ്മുടെ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥരുടെ അത്ര സമൂഹമായിട്ടും ഉദ്യോഗസ്ഥരുടെയും കർഷകരുമായിട്ടുള്ള ആ ഒരു ഐക്യമില്ലായ്മയൊക്കെ തന്നെയാണ് അതിന് മെയിൻ കാരണം. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇതിനെ പടുതാക്കുളത്തിൽ വളർത്താൻ പറ്റുമോ, അതോ നാച്ചുറൽ പോണ്ടിലാണ് ഇതിന് കൂടുതൽ വളർത്താൻ സൗകര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ, ഞാൻ പാറക്കുളത്തിലും പടുതാക്കുളത്തിലും നാച്ചുറൽ പോണ്ടിലും എല്ലാം ഞാൻ ഈ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഈ മത്സ്യകൃഷിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കുളവും മീനും കംപ്ലീറ്റ് നമ്മുടെ കൺട്രോളിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു വരാൻ കാരണം, വലിയ പാറക്കുളങ്ങളൊക്കെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഡിമാൻഡുള്ള സമയത്ത് നമുക്ക് അതിനെ പിടിച്ചുകൊടുക്കാൻ പറ്റില്ല. അതുപോലെ വലിയ നാച്ചുറൽ പോട്ടിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പറ്റിച്ച് മീനെയൊക്കെ പിടിച്ച് വരുമ്പം ചേറായിരിക്കും, ചേറില്ലാത്തൊക്കെ പണ്ട് മീൻ ചത്തുപോകാനും ഒക്കെ സാധ്യത കുറവുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു പാറക്കുളത്തിൽ നമ്മൾ 1000-2000 കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടു, 2 വർഷം കഴിയുമ്പോൾ നമുക്കതിനെ പിടിക്കാമെന്ന് വെച്ചു, വെള്ളം പറ്റിച്ച് ചെല്ലുമ്പോഴത്തേനും നമുക്ക് അതിനടി ഭയങ്കര ചേറായിരിക്കും. അല്ല, ചിലപ്പോൾ ദിവസങ്ങളോടെ എടുത്തായിരിക്കും നമ്മൾ ഈ വെള്ളം പറ്റിച്ച് ചെല്ലുന്നത്. അതിന് വലിയൊരു മാൻ പവറും കറണ്ടും ഫ്യൂൽ എക്സ്പെൻസും ഒക്കെ നമുക്ക് വരും. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് വരികയില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിതിനെ ലാഭകരമായിട്ട് വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ പടുതാക്കുളങ്ങൾ തന്നെയാണ്. റൗണ്ട് കോണിക്കൽ ഷേപ്പുള്ള ടാങ്കുകൾ, സെൻട്രലിൽ നിന്ന് വേസ്റ്റ് വലിച്ചെടുത്ത് കളയാൻ പറ്റുന്ന, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഗ്രൗണ്ട് മോളിൽ ചെയ്യാൻ പറ്റുന്ന റൗണ്ട് കോണിക്കൽ ഷേപ്പുള്ള ടാങ്കുകൾ, അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 ലിറ്റർ ടാങ്കാണ് നമുക്ക് ഈ മീനെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ നമുക്ക് 7-8 മാസം സുലഭമായിട്ട് മഴ കിട്ടുന്നൊരു പ്രദേശമാണ്. മഴവെള്ളം വീഴുന്നതനുസരിച്ച് നമ്മൾക്ക് ഈ വാൽവ് തുറന്നു കൊടുത്ത് കുറേശ്ശെ വെള്ളം നമ്മൾ കളയുകയാണെങ്കിൽ സെൻട്രലിലെ അഴുക്കായിരിക്കും ഏറ്റവും ആദ്യം പോകുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂടുതൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ച് നമുക്ക് മീൻ വളർച്ചയും കിട്ടും. ഇനി മീനെ പിടിക്കുന്ന സമയത്താണെങ്കിൽ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ താഴുകയും നമുക്കിഷ്ടമുള്ള മീനെ, നമുക്ക് കസ്റ്റമർ ചൂണ്ടിക്കാണിക്കുന്ന മീനെ നമുക്ക് പിടിച്ചുകൊടുക്കാൻ പറ്റും. തിരിച്ച് നമ്മുടെ വെള്ളം തിരിച്ചടിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ഹൈഡൻസിറ്റി മത്സ്യകൃഷിയിൽ എപ്പോഴും റൗണ്ട് കോണിക്കൽ ഷേപ്പുള്ള പടുതാക്കുളങ്ങളാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ പലരും ചോദിക്കാറുണ്ട് ഇതിനെ ഹൈഡൻസിറ്റി ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഇതിന് ഹൈഡൻസിറ്റി ചെയ്യാൻ പറ്റും. ഞാൻ 30,000 ലിറ്ററിൽ ഇത് ഇങ്ങനെ തന്നെ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പല ഗ്രൂപ്പിലും ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ, ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എൻ്റെ വീടിന് മുമ്പിൽ 30,000 ലിറ്റർ ടാങ്കിനകത്ത് ഞാൻ 627 മീനെ ഞാൻ ഇട്ടതാണ്. 627 മീനെ ഇട്ടു. അതിനെന്നിട്ട് ഒരു 120 HIP 120 വെച്ച് ഞാൻ ഏരിയേഷൻ കൊടുത്തു. ഏരിയേഷൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മീൻ്റെ കാഷ്ടം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അമോണിയ ആയിരിക്കുമല്ലോ. ആ അമോണിയ ഡിയോമോണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏരിയേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഹേലിയ ഏരിയേറ്റർ വെച്ച് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം
എനിക്ക് ഏകദേശം 1.5 വർഷമായിട്ട് മീനതിനകത്ത് കിടക്കുന്നു. ഏകദേശം ഒരു 1.25 കിലോ ഒക്കെ മോള് തൂക്കവും വന്നിട്ടുണ്ട്. ഒരു മീൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെ മീൻ നമുക്ക് ജയിൻ ഗ്യൂരാമി ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പം ഹൈ ഡെൻസിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30,000 ലിറ്റർ ടാങ്കിൽ ഞാൻ 628 500 ഇട്ടാൽ മതി. 500 ഇട്ട് അതിനൊരു ഏരിയേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സെൻട്രലിലെ വെള്ളവും തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് മീനെ ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റും. പിന്നെ മീനിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 550-600 രൂപ വരെ ഇറച്ചിക്ക് വിലയുണ്ട്. ഈ മീനിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ക്രോസ് മുള്ളില്ല, ഇതിന് നല്ല കട്ടിയുള്ള ദശയാണ് ഇതിൻ്റേത്. അധികം വേസ്റ്റ് പോകാനല്ല, ഏകദേശം ഒരു 1 കിലോ മീൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 700-750 ഗ്രാം നമുക്ക് എല്ലാ വേസ്റ്റും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, മീറ്റ് നമുക്ക് കിട്ടും. ഇത് എൻ്റെ ആദ്യത്തെ പോണ്ടാണ്. ഇത് ശരിക്കും ആക്ച്വലി ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളായിരുന്നത്. സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം പിള്ളേർക്ക് പോയി. പിന്നെ നമ്മളത് ശരിക്കും മീങ്കുളമായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. ഇത് ഞാൻ സർക്കാരിൻ്റെ നിബന്ധനകളനുസരിച്ചുള്ള ഇത് ശരിക്കും 70,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത്. ഒരു അക്വപോണ്ട്സ് യൂണിറ്റ് ആയിട്ടാണ് ഞാനിതിനെ കൺവേർട്ട് ചെയ്തെടുത്തത്. ഏകദേശം ഞാനന്ന് 10,000 മീനുകളെയാണ് 10,000 ഗിഫ്റ്റിലോപ്പിയാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യത്തിനകത്ത് വളർത്തിയത്. നിങ്ങൾക്ക് സൈഡിൽ കൂടെ കാണാം, ഇതെല്ലാം അതിൻ്റെ ഗ്രോ ബെഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് 3 ഫിൽറ്ററിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു, 1 അവിടെ, 2 അവിടെ, 3 ഇതൊരു നല്ല സ്ട്രോങ് ഫിൽറ്ററിംഗ് ഉണ്ടായിരുന്നു. താഴെയൊക്കെ ഗ്രോ ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് 4-5 വർഷം മുമ്പ് ഞാനിത് ഉപേക്ഷിച്ചു. ഇതിന് മുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, റൂഫൊക്കെ ഉണ്ടായിരുന്നു മഴവെള്ളം വീഴാതിരിക്കാനും. നല്ല സ്ട്രോങ് ഒരു അക്വപോണ്ട്സ് യൂണിറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഉപേക്ഷിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മീനെ വിറ്റാൽ നമുക്ക് വില കിട്ടില്ല. അതുകൊണ്ട് നമ്മളത് അതെല്ലാം ഉപേക്ഷിച്ച് മുകളിലത്തെ സാധനമെല്ലാം എടുത്ത് നമ്മൾ കോഴിക്കൂടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു 500-1,000 ഇടയ്ക്ക് ഗിഫ്റ്റ് ഇലോപ്പിയ കിടപ്പുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യം, നമ്മുടെ കൂട്ടുകാരുടെ ആവശ്യം, അത്യാവശ്യക്കാരൊന്നും എല്ലാം പിടിച്ചു കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റ് ഇലോപ്പിയ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ ചെറിയ തോതിൽ. ബാക്കിയെല്ലാം എൻ്റെ 19 കുളങ്ങളിലും ഇപ്പോൾ ജയിൻ ഗ്യൂരാമിയാണ് വളരുന്നത്. ഇനി നമുക്ക് താഴെയുള്ള ജയിൻ ഗ്യൂരാമിയുടെ കുളങ്ങളിലെ വിശേഷങ്ങൾ നമുക്കറിയാം. വരൂ. ഇത് നമ്മളുടെ ബ്രീഡിംഗ് പെയറുകളെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുളമാണ്. ഏകദേശം ഇതിനകത്തൊരു 100-150 ബ്രീഡിംഗ് പെയറുകളുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളവർക്ക് നമ്മൾ ബ്രീഡിംഗ് പെയറുകൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മീനുകളാണ്. ഏകദേശം എല്ലാം ഒരു 3-3.5 കിലോ തൂക്കമുണ്ട്. പിങ്കും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. നമ്മൾ ഈ നല്ല ലക്ഷണമുള്ള ബ്രീഡിംഗ് പെയറുകളെ നമ്മൾ പിങ്കിനെയും ബ്ലാക്കിനെയും നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് നമ്മൾ 6,000 രൂപയും പിങ്ക് 12,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് നല്ല ലക്ഷണമൊത്ത 5 വർഷം പ്രായമായ കൺഫേം ബ്രീഡിംഗ് ആയ മീനുകളെ നമ്മൾ ബ്ലാക്ക് 6,000 രൂപയും പിങ്ക് 12,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആവശ്യക്കാരോട് പറഞ്ഞാൽ മതി, ഒരു ദിവസം മുമ്പ് വിളിച്ചു പറയണം. കാര്യം നമുക്ക് വളരെ ഇതിനെ പിടിക്കുമ്പോഴൊക്കെ വളരെ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പിടിച്ച് നമുക്ക് തന്നെ നിങ്ങളുടെ പോണ്ടിൽ കൊണ്ട് ഇട്ട് തരുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതിനാണ് പ്രത്യേക വണ്ടിയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രീഡിംഗ് പെയറുകൾ, ഇത് ജയിൻ ഗ്യൂരാമിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 40-45 വർഷം ആയുസ്സുള്ള മീനാണ്. നമ്മളിത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രീഡിംഗ് പെയറിനെ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു കുളത്തിൽ ബ്രീഡിംഗ് പോണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 6 അടി നീളം 8 അടി നീളം 6 അടി വീതി 4 അടി താഴ്ചയുള്ള ഒരു കുളത്തിൽ ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഇട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ 2-3 പ്രാവശ്യം വരെ ബ്രീഡാകും. 1,000-ൽ പരം കുഞ്ഞുങ്ങൾ ഓരോ ബ്രീഡിങ്ങിലും നമുക്ക് കിട്ടും. അതെങ്ങനെ ബ്രീഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അതിന് നമുക്ക് സ്പെഷ്യൽ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കും. ബ്രീഡിങ് എങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കാമെന്നും ബ്രീഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സസ് കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെ വിൽക്കാൻ പറ്റുന്ന ഒക്കെ സഹായിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. മെയിലിനെ ഫീമെയിലിനെയൊക്കെ പ്രത്യേകം തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജയിൻ ഗ്യൂരാമി പിന്നെ ബ്രീഡിങ്ങിൽ നമ്മൾ മറ്റ് മീനുകളെ പോലെയൊന്നുമല്ല, ഇത് നാച്ചുറലി ബ്രീഡാകുന്ന മീനാണ്. ഏകദേശം മെയ് ജൂൺ മാസങ്ങളിലും ഒക്ടോബർ നവംബറിലുമാണ്. പിന്നെ നമുക്കിങ്ങനെ കാലം തെറ്റി ഇങ്ങനെ മഴ പെയ്യുന്ന കാരണം മഴ സമയത്താണ് ബ്രീഡാകുന്നത്. ഒരു പ്രാവശ്യം കൂടെ ബ്രീഡാകാറുണ്ട്. അങ്ങനെ വർഷത്തിൽ 2-3 പ്രാവശ്യം വരെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. നാച്ചുറലി ബ്രീഡാകും. നല്ലപോലെ ഇണങ്ങുന്ന മീനാണ്. ബ്രീഡിംഗ് പെയറുകൾ നമുക്ക് 40-45 വർഷം ആയുസ്സുണ്ട്. കാര്യം അതിനെ പച്ചിലുകൾ മാത്രം കൊടുത്താണ് നമ്മൾ ബ്രീഡിംഗ് പെയറിനെ വളർത്തുന്നത്. എന്നിട്ട് ഇതിന് ആയുസ് കൂടുതലുണ്ട്, നെയ് മുറ്റിയൊന്നുമില്ല. പിന്നെ ബ്രീഡിംഗ് പെയറുകളുടെ കുളങ്ങൾ നമ്മൾ 2-3 പ്രാവശ്യം, എത്ര പ്രാവശ്യം കുഞ്ഞുങ്ങളാണ് അത്രയും പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. ആ വെള്ളമൊന്നും അത് അഴുക്കാകില്ല. 2 മീൻ മാത്രം ഒരു കുളത്തിൽ കിടന്നാൽ വെള്ളം അഴുക്കാകുകയൊന്നുമില്ലല്ലോ. ചേമ്പല കൊടുക്കുക, വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് തവിടും കടലപ്പിണ്ണാക്കും കൂടെ കുഴച്ച് ചെറിയ ഉരുളയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആഹാരമാണ്. അവരുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് വലിയ കേടൊന്നും ഉണ്ടാക്കാതെ
വളരെ സന്തോഷമായിട്ട് നമ്മുടെ കുളത്തിൽ നമ്മളോട് ഇണങ്ങി. നമ്മുടെ വീട്ടിൽ എങ്ങനെ നാടൻ പശുവും കോഴിയും ആടും താറാവും ഒക്കെ നമ്മളോട് ഇണങ്ങി ജീവിക്കുന്നു, അതുപോലെ നമ്മളോട് ഇണങ്ങി ജീവിക്കുന്നൊരു മീനാണ് ജയൻ കുരാ മീൻ. ഇത് നമ്മൾ മീൻ ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പലരും സംശയം ചോദിച്ചപ്പം, ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു കുളമാണിത്. ഏകദേശം 1.5 വർഷമായിട്ട് ഇതിനകത്ത് 627 മീനുകൾ കിടപ്പുണ്ട്. ഒരു മീൻ പോലും പോയിട്ടില്ല. നമ്മൾ ഇതിനകത്ത് വരുന്ന എക്സസ് അമോണിയ ഡിയോമോണിയസ് ചെയ്യാൻ നമ്മൾ 120 ഹേലിയ വെച്ച് നമ്മൾ ഏരിയേഷൻ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് യാതൊരു മണവോ കാര്യങ്ങളോ ഒന്നുമില്ല, തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു 1500 ലിറ്റർ വെള്ളം നമ്മൾ സെൻട്രലിൽ നമ്മൾ തുറന്നു വിടും. അപ്പോൾ മീനെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, ന്യായമായ ഗ്രോത്തും ഉണ്ട്. ഇന്നിപ്പോൾ ചേമ്പിലിട്ടിരിക്കുകയാണ്, ഏകദേശം ചേമ്പിൽ തീരാറായി. നമുക്ക് അടുത്ത കുളങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ ഈ എല്ലാ വശത്തും ഏകദേശം കുളങ്ങളുണ്ട്. ഇതെല്ലാം കുളങ്ങളാണ്. എല്ലാ കുളത്തിലും നമ്മൾ മീനുകളെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്, പല പ്രായത്തിലുള്ള മീനുകൾ. ഇതിനകത്ത് ബ്രീഡിംഗ് പെയറുകളാണ്, 100-150 ബ്രീഡിംഗ് പെയറുകൾ ഇതിനകത്തുണ്ട്. ഇത് 1 വർഷം പ്രായമായ മീനുകളാണ്. നമുക്ക് എനിക്ക് ഞാനീ ജയിൻ ഗ്രാമി കൃഷിയിൽ ഇറങ്ങിയതിന് ശേഷം ഇത് ജനങ്ങളിലെത്തിക്കാൻ, കർഷകരിലെത്തിക്കാനായിട്ടും, ഈ എന്നെപ്പോലെ കൃഷി ചെയ്ത് വളരെ നഷ്ടങ്ങളും ഒക്കെ വന്നവരുടെ എല്ലാം ഞാൻ ഒന്ന് മാറി ചിന്തിക്കാനും ഇത് ചെയ്യാനും ഒക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒത്തിരി വിമർശകരും എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഈ സാധനം ജയിൻ ഗ്രാമി മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി കളവ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും സത്യാവസ്ഥ ഇതല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം, ഞാൻ വർഷങ്ങളായിട്ട് ഏകദേശം 10-20 വർഷമായിട്ട് ഞാൻ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ സർവീസിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യം എനിക്ക് വളം കീടനാശിനിയുടെ കടയായിരുന്നു, അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ മെഷീൻസിൻ്റെ കടയുണ്ടായിരുന്നു. വളവും കീടനാശിനിയൊക്കെ ഞാൻ പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ ഫുൾ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് നമ്മൾ വന്നു, അത് പഠിച്ചു, അത് ചെയ്യുന്നു. ഓർഗാനിക് ഷോപ്പുണ്ടായിരുന്നു, കോട്ടയത്തൊരു ഷോപ്പുണ്ടായിരുന്നു, മുണ്ടക്കയത്തൊരു ഷോപ്പ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഞാനൊരു സുഹൃത്തോട് കൂടി 10 ഏക്കറടുത്ത് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് അതിനൊരു ശരിയായൊരു വില കിട്ടാത്ത കാരണം നഷ്ടത്തിലായതുകൊണ്ട് നമ്മളൊക്കെ പതുക്കെ നിർത്തുകയായിരുന്നു. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കിയത്, നമ്മൾ നമ്മളുടെ നാടൻ സാധനങ്ങൾ മാത്രം ഉണ്ടാക്കി, അത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും, അത് ആടാണേലും കോഴിയാണേലും പശുവാണേലും താറാവാണേലും മീനാണേലും പച്ചക്കറികളാണേലും അതെല്ലാം നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെപ്പോൾ മറ്റ് പലരും പറഞ്ഞു കേട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ നമ്മുടെ തനതായ രീതിയിൽ നിന്ന്, നാടൻ രീതിയിൽ നിന്ന് മാറി മറ്റ് പല രീതിയിലേക്കും പോയപ്പോഴാണ് നമുക്ക് കൃഷി നമുക്ക് നഷ്ടമായി തീർന്നതും നമ്മളുടെ ആരോഗ്യം നശിക്കുകയൊക്കെ ചെയ്തത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് നാടൻ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടമഴയ്ക്ക് ഇപ്പോൾ 11.5 മാസമായിട്ടുകൂടി അടമഴയാണ്, ഒരു പച്ചക്കറി ഉണ്ടാകുന്നില്ല. പച്ചക്കറിക്ക് തീ പിടിച്ച വില എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എൻ്റെ പറമ്പിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചേമ്പുണ്ട്, ചേനയുണ്ട്, കപ്പയുണ്ട്, അത്യാവശ്യം വാഴക്കുലയുണ്ട്, ഇപ്പോൾ കോവയ്ക്ക നല്ലവരുണ്ടാവും, വെണ്ടയ്ക്ക ഉണ്ടാവും, കാന്താരിയുണ്ട്, അതുപോലെ ഇല ഒടിച്ചുകൊത്ത് ചീരയുണ്ട്. ഇത്ര അടമഴയ്ക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് സ്വന്തമായ വിളകളുണ്ട്. ഇഞ്ചി മഞ്ഞളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഉണ്ടാവും. നമുക്ക് കഴിക്കാനുള്ള ആവശ്യങ്ങളെല്ലാം നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ, നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ സൃഷ്ടാവെല്ലാം ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളത് വിട്ട് നമ്മൾ വേറെന്തിലേക്ക് മാറി. ഇപ്പം ഗിഫ്റ്റ് ലോപ്പിടെ കാര്യം, അത് നമ്മുടെ വിദേശിയാണ്. നമ്മൾ അതിൻ്റെ പുറകെ പോയപ്പോഴാണ് 10,000 കണക്കിന് ആൾക്കാർക്ക് നഷ്ടം വന്നത്. എല്ലാവരും നമ്മുടെ നാടൻ മീനായ ജയിൻ ഗ്രാമിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു നഷ്ടം വരികയില്ലായിരുന്നു. അതുകൊണ്ട് ആ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ജയിൻ ഗ്രാമി ഇപ്പം ഈ കർഷകരുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് വലിയ സ്വാർത്ഥ ലാഭേച്ഛയും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ അത് എനിക്ക് ജീവിക്കുകയും ചെയ്യണം, എൻ്റെ കഷ്ടപ്പാടിന് എനിക്കൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യണം. നിലവിൽ എനിക്ക് ഇവിടെ ഗൗരവ മീനുണ്ട്, പിന്നെ ഗിഫ്റ്റ് ഗ്രോബി ഒരു പോണ്ടിലുണ്ട്, അതുകൂടാതെ നാടൻ കോഴികളും പാത്തയൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നാടൻ കോഴികളുടെ കൂടെ 3 കൂടുകൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് ഒലിച്ചുപോയി. ഇനിയും കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുണ്ട്, 19 കോഴികൾ ഇനി ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കി കുറച്ച് 10 പ്രധാനത്തിൽ 19 ഉള്ളൂ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ച് വീണ്ടും നമ്മൾ വളർത്തിക്കൊണ്ട് വരും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫാം തന്നെയാണ്. നാടൻ കോഴികൾ, നാടൻ പശുക്കൾ, നാടൻ ആട്, നാടൻ താറാവ്, നാടൻ പച്ചക്കറികൾ, നമ്മുടെ നാടൻ മീൻ, ഇതെല്ലാം കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനം എല്ലാം നമ്മളുടെ നമുക്ക് അവരവർക്കുള്ള പുരയിടത്തിൽ വളരെ സിമ്പിളായിട്ട് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എങ്ങനെ വളർത്താം എന്ന് സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുക, നിസ്സാരമായിട്ട് എങ്ങനെ വളർത്താമെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫാമിൻ്റെയും എൻ്റെയും ലക്ഷ്യം.
ഇത് നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ 16-ാം തീയതി പ്രകൃതി നമുക്ക് വരുത്തി വെച്ച വലിയൊരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണത്. ഇത് ശരിക്കൊരു നാച്ചുറൽ ചെക്ക് ഡാം ആയിരുന്നു. ഏത് വേനൽക്കാലത്തും രണ്ട് ആൾ വെള്ളമുണ്ട്, രണ്ടാൾ താഴ്ചയിൽ വെള്ളമുള്ളൊരു ചെക്ക് ഡാമായിരുന്നു. രണ്ട് പഞ്ചായത്തിലെ പല വാർഡുകളും ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോയിരുന്നത്. അത് കൊക്കയാർ പഞ്ചായത്താണ്, 6-ാം അക്രെ. അത് കൊക്കയാർ പഞ്ചായത്തും ഇത് മുണ്ടക്കയം പഞ്ചായത്തും രണ്ട് നല്ല കുടിവെള്ള പദ്ധതികളുണ്ടായിരുന്നു. അവരുടെ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ഏക ആശ്രയമായിരുന്നത്. അതിനി എങ്ങനെയാവുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ചെക്ക് ഡാം ഇപ്പം നിലവിൽ നികന്നു പോയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കയറി ഒഴുകി എൻ്റെയും 6 പോണ്ടുകൾ, എൻ്റെ ശരിക്കും ഏറ്റവും വലിപ്പമുള്ള മീനുകൾ, ഞാൻ പ്രധാനത്തിൻ്റെ വലിയ ഫാം വരുമ്പോഴത്തേനും അവിടേക്ക് ഷോയ്ക്ക് കൊണ്ടിടാനുള്ള സൂക്ഷിച്ചിരുന്ന മീനുകളായിരുന്നു ഈ കുളങ്ങളുണ്ടായിരുന്നത്. 1, 2 കുളങ്ങൾ, 4 കുളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുണ്ട കൂടെ വെള്ളം കയറി ഒഴുകി അത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഏകദേശം 800 പ്രായ മെച്ചുറായ ബ്രീഡിംഗ് പെയറുകളും പിന്നെ പല പ്രായത്തിലുള്ള മീനുകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മീനുകളുടെ നഷ്ടം നോക്കിയാൽ വിൽപ്പന വില വെച്ച് നോക്കി 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് നഷ്ടമുണ്ട്. പക്ഷേ നമുക്ക് അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടുന്നു തോന്നില്ല. നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ നഷ്ടം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് ഇൻസ്പെക്ഷനൊക്കെ നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ 3 കോഴിക്കൂടുണ്ടായിരുന്നു. ഇതിനപ്പുറത്തൊരു ഇതിലെണ്ണം, 2 കോഴിക്കൂട്, ഇവിടെ കോഴിയുണ്ട്, ഇവിടെ 1 കോഴിക്കൂടുണ്ടായിരുന്നു. കരിങ്കോഴികളും നാടൻ കോഴികളും ആയിരുന്നു. വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ 10 മണിക്ക് 9 വരെയൊക്കെയാണ് മഴ പെയ്തു തുടങ്ങിയത്. മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ, 3-4 മണിക്കൂറുകൊണ്ട് നമുക്ക് ആർക്കും ഉദ്ദേശിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഇങ്ങ് വന്ന്. ഏകദേശം 100 ഉരുളുകളാണ് നമുക്ക് മുകളിൽ പൊട്ടിയത്. ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വെള്ളം വന്ന് കവിഞ്ഞൊഴുകിപ്പോയി. ഏകദേശം 1.5 മണിക്കൂറുകൊണ്ട് നമുക്ക് നോക്കി നീക്കി കോഴിയും മീനും കോഴിക്കൂടും എല്ലാം എടുത്ത് കൊണ്ടുപോയി. ഭയങ്കര നഷ്ടമാണ്. ഒരിക്കലും നമ്മളിവിടെ തിരിച്ചിനി എനിക്ക് ഇത് തിരിച്ച് പണിയാൻ ഉള്ള 1 സാമ്പത്തികം ബുദ്ധിമുട്ട്, 2 പണിക്കാരെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലിപ്പം. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരിക്കലും ഞാനിവിടെ തിരിച്ചത് പണിയില്ല. ഇത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കുറച്ച് സ്ക്രാപ്പായിട്ട് പോകും, ബാക്കി കുറച്ച് നമ്മൾ ഇനിയും പ്രധാനത്ത് ഫാം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോവുകയുള്ളൂ. ഈ ഭാഗം നമ്മൾ ഇനിയും കൃഷിക്ക് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഉപേക്ഷിച്ചു. കാര്യം ഇത് നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി പുതിയതായിട്ട് ഗൗര മീൻ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണിത്. വലിയ എക്സ്പെൻസുകളൊന്നുമില്ല. ഓൾറെഡി പല സിസ്റ്റങ്ങളൊക്കെ ചെയ്ത് ഫെയിലറായി പോയ ആൾക്കാർക്ക് കുളങ്ങളുണ്ടെങ്കിൽ ഒരു ബ്രീഡിംഗ് പെയറിനെ, ഒരു മെയിലിനെയും ഫീമെയിലിനെയും കുളത്തിലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകും. ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൾച്ചർ ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് മീൻകുളം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ബ്രീഡിംഗ് പോണ്ടും ഒരു കൾച്ചറിംഗ് ടാങ്കിലും നമുക്ക് മീൻ കൃഷി തുടങ്ങി വെക്കാൻ പറ്റും. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്, ബ്രീഡിംഗ് പോണ്ടിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1.5 അടി നീളം, 6 അടി വീതി, 4 അടി താഴ്ചയുള്ള ഒരു കുളത്തിനകത്ത്, ഒരു പടുതാക്കുളത്തിനകത്ത് ഒരു മെയിലിനെ ഫീമെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് നാച്ചുറലി ബ്രീഡാകാനുള്ള ചില അവസരങ്ങൾ, അതായത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കൊടുത്ത് ചപ്പും ഇലകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അനുകൂല സാഹചര്യത്തിൽ മഴയുള്ള സമയങ്ങളിൽ അത് ബ്രീഡാകും. ഇങ്ങനെ ബ്രീഡാകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താനായിട്ടൊരു കൾച്ചറിംഗ് ടാങ്ക്, ഏകദേശം ഒരു 30,000 ലിറ്ററിൻ്റെ റൗണ്ട് കോണിക്കൽ ഷേപ്പുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാങ്ക് നമുക്കൊരു 10-45,000 രൂപയ്ക്ക്. ഇപ്പം ഇരുമ്പിൻ്റെയൊക്കെ വില കൂടിയാണ്, ഇച്ചിരി എക്സ്പെൻസ് കൂടുതലുണ്ട്. 10-45,000 രൂപയ്ക്ക് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ബ്രീഡിംഗ് പോണ്ട് ഒരു 10,000 രൂപയ്ക്ക് അത് തീരും. പിന്നെ ബ്രീഡിംഗ് പെയറിൻ്റെ വില അതിനൊരു 6,000 രൂപ, അങ്ങനെ എല്ലാം കൂടെ ഒരു 60,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗൗര മീൻ കൃഷി സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റും. പിന്നെ കൂടുതൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൾച്ചറിംഗ് ടാങ്കുകൾ ആഡ് ചെയ്ത് പോവുക. ഓൾറെഡി ഈ മീൻകുളം ഉണ്ട്. മറ്റ് മീൻ കൃഷികളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടവർക്ക് ഒരു ജസ്റ്റ് ഒരു ബ്രീഡിംഗ് പെയറിനെ വാങ്ങിച്ച് കുളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി വിജയകരമായിട്ട് നമുക്ക് തുടങ്ങി വെക്കാനുള്ള നിസ്സാരമായി നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റും.